ഇത് പ്രേക്ഷകർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപും സംഘവും ക്രൈമിൻ്റെ റീകൺസ്ട്രക്ഷൻ നടത്തുന്ന ദൃശ്യങ്ങളാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതേ എക്സ് യു വിയിൽ എന്ന് വെച്ചാൽ ആ എക്സ് യു വി അല്ല, അത് തൊണ്ടിയാണല്ലോ, ആ എക്സ് യു വി അല്ല, പക്ഷേ അതേ മോഡൽ എക്സ് യു വിയിൽ അതേ സമയം അതേ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടാണ് ഈ റീകൺസ്ട്രക്ഷൻ നടത്തുന്നത്. അഭിഭാഷകരും ഉണ്ട് അവിടെ. വളരെ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല, സാധാരണഗതിയിൽ ആ റീകൺസ്ട്രക്ഷൻ നടത്തുക എന്നുള്ളത് അവർക്ക് ആ കേസിനെക്കുറിച്ച് എങ്ങനെയാണ് ഡിഫൻസ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശകലനത്തിന് വേണ്ടിയിട്ടാണ്. ദിലീപുണ്ട്, അഡ്വക്കേറ്റ് രാമൻപിള്ള അടക്കമുള്ള അഭിഭാഷകരും ആ കാറിലുണ്ടെന്നാണ് ശബ്ദത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിലെ സംഭാഷണമാണ് പ്രധാനം. അതിലെ സംഭാഷണത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുന്നത്. അതിലെ ഒരു ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പൾസർ സുനിയെ വിയൂരിൽ നിന്ന് ആലുവയിലേക്ക് മാറ്റണം, ആലുവ ജയിലിലെ സൂപ്രണ്ടിനെ കയറി കണ്ടാലോ എന്നുവരെ സഞ്ചരിക്കുന്ന കാറിലെ ഒരാൾ ചോദിക്കുന്നു. സുനി തിരിച്ചു വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആലുവ ജയിലിലേക്ക് തിരിച്ചു വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, വിയൂരാണെന്ന മറുപടി. ഒരപേക്ഷ കൊടുത്തു മാറ്റണം എന്ന് പറയുന്നു. ആ വീഡിയോ ഒന്ന് കാണാം. അല്ല, ഇവൻ ഇവിടെ തോന്നല്ലേ സുനി ഇവിടെ ഉണ്ട്. സൂപ്രണ്ടിനോട് അല്ല, സുനി തിരിച്ച് ഇവിടെ വന്നോ? അടുത്ത റൈറ്റാന്ന് തോന്നുന്നു, ആ വഴി അടുത്ത റൈറ്റ് വരും. വ്യവസായ മേഖലയുടെ ചുറ്റുപതിലൂടെ അരികിലൂടെ റോഡ് സഞ്ചരിച്ച് ഈച്ചമുക്ക് ജംഗ്ഷൻ അത് അങ്ങ് ചെല്ലുമ്പോഴാണ്. ഇത് മറ്റേ സെസിന്റെ പതിലിന്റെ സൈഡിൽ